പലപ്പോഴും പലരും ആവർത്തിച്ചും മുട്ടിപ്പായിട്ടും പ്രാർത്ഥിക്കുന്നത് ഒന്നുകിൽ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ മക്കളുടെ പരീക്ഷ അല്ലെങ്കിൽ ഭൗതികമായ ഏതെങ്കിലും ഒരുപക്ഷെ അത്യാവശ്യമായ കാര്യമായിരിക്കാം ആ ലക്ഷ്യത്തിന് ആയിരിക്കാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം നമ്മളോട് പറയും നിങ്ങൾ നിങ്ങളെന്നെ പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുത്താവുമെന്ന് വിചാരിക്കേണ്ട ഉപദേശിച്ച് എന്നെ നിങ്ങളുടെ വഴി നടത്താമെന്നും വിചാരിക്കേണ്ട നിങ്ങൾ എൻ്റെ സ്വരം ശ്രവിക്കണം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്താണ് ഇതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ജർമിയ പ്രവചനം ഇരുപത്തൊമ്പത് പതിനൊന്ന് പതിനാല് ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു എനിക്കും നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി മലയിലെ പ്രസംഗത്തിൽ അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തെട്ടാം തിരുവഞ്ചനത്തിൽ ഈശോ പറഞ്ഞു സ്വർഗസ്ഥനായ പോലെ പരിപൂർണരാകണം സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെ മഴ പെയ്ക്കുകയും സൂര്യനെ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആരോടും വിരോധം വെച്ച് പുലർത്തുന്നില്ല എല്ലാവരോടും ക്ഷമിക്കാൻ തയ്യാറായി നമ്മളെ തൻ്റെ സന്നിധിയിലേക്ക് മാടി വിളിക്കുന്നു നമ്മളും പിതാവിനെ പോലെ ക്ഷമിക്കുന്നവരാകണം വർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ ഒരു കാര്യം ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ ഗാധകർക്ക് വേണ്ടി മാത്രമല്ല നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി ദൈവകൽപ്പന ലംഘിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി യേശു യേശു ഗരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരെ ശിക്ഷിക്കരുതേ നമ്മളും അങ്ങനെ ക്ഷമിച്ച് നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ അനേക മടങ്ങായി അനേകായിരം മടങ്ങായി ഞങ്ങൾക്ക് വേദന ഉളവാക്കിയവരോ ഞങ്ങൾ വേദനയുളവാക്കിയോ അവരോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളെ രമ്യതപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ നന്ദി